ഹായ്, ഹലോ, നമസ്കാരം. ഗർമസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോഴുള്ളത് ഗുൽമർഗിലാണ്. ഗുൽമർഗിൽ മഞ്ഞിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് തന്നെ സ്നോ ഉണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് കോടയൊക്കെ വന്ന് മറിഞ്ഞിരുന്നു കേട്ടോ. ഇപ്പോൾ കോടയ്ക്ക് ഒന്ന് പോയി ഒന്ന് ക്ലിയറായി വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കാൻ കിട്ടും. അതായത് ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഐറ്റംസ്, അതിനിപ്പോൾ കാവയാണെങ്കിലും ചായ ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും പിന്നെ മോമോസ്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി കുറച്ചുകൂടെ ഹെവി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് തണുപ്പുള്ള ഒരു ദിവസമായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ആയിരുന്നു ഈ മഞ്ഞിലിറങ്ങിയത്. പിന്നെ ഏകദേശം ഒരു 4 ലെയർ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലെ തെർമലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഐസിൽ നിൽക്കുമ്പോഴും വിയർക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ചൂടുള്ള ഐറ്റം കഴിക്കണ്ട, നമുക്കൊരു ബേൽപൂരി കഴിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ ബേൽപൂരി ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ അടുത്ത് പോയത്. അവരെങ്ങനെയാണ് ബേൽപൂരി ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. ആദ്യം 2 സ്കൂപ്പ് പൊരി എടുത്തു, റൈസ് ഫ്ലേക്സ്. പിന്നെ അതിലോട്ട് ചേർത്തത് വേവിച്ച് വെച്ചിട്ടുള്ള കടല കേട്ടോ. ഉപ്പ് ചേർത്ത് വേവിച്ച കടലയാണ്. പിന്നെ എടുത്തത് മിക്സ്ചറാണ്, ഒരു മഞ്ഞ കളർ വരുന്ന മിക്സ്ചറാണ്. അതിനുശേഷം ഡാർക്ക് യെല്ലോ ഷെയ്ഡുള്ള മിക്സ്ചറ് കൂടെ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് എത്രത്തോളം മസാല വേണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ആഡ് ചെയ്തോളും. ഞങ്ങൾ വളരെ ലേറ്റ് ആയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇവിടെയൊക്കെ ആഡ് ചെയ്യുന്ന ചാട്ട് മസാല ഓവറായാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ വളരെ ലേറ്റ് ആയിട്ടുള്ള മസാലയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ ചേർത്തത് വെജിറ്റബിൾസ് ആണ് കേട്ടോ. പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് ചേർക്കുകയാണ് ചെയ്തത്. ഒരുപാടൊന്നുമില്ല, 2 പേർക്കുള്ള ബേൽപൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്തു. അടുത്തതായിട്ട് തക്കാളിയാണ്. തക്കാളിയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നാരങ്ങ നീര് ഒഴിച്ചു തരും കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി സെർവ് ചെയ്യാണ്. സെർവ് ചെയ്യുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പേപ്പറിലാട്ടോ ഇവർ സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അതൊന്നുമില്ല, ഇവിടെ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ബേൽപൂരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ ഫൈസൽക്ക് ഒരു കോഫി കൂടെ വാങ്ങിച്ചിരുന്നു. പിന്നെ ഈ സ്ഥലമൊക്കെ നന്നായിട്ട് മഞ്ഞുള്ള സ്ഥലമായിരുന്നു കേട്ടോ. മഞ്ഞുരുകിയത് കൊണ്ട് ആ വെള്ളം നിൽക്കുന്നത് കൊണ്ട് കേട്ടോ ഇവിടെ ബാക്കിൽ കുറച്ച് ചെളിയൊക്കെ. എന്തായാലും ബേൽപൂരി കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അതിനുശേഷം താഴോട്ട് പോവുകയാണ്. അതായത് ഏകദേശം 3000 അടി മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഗുൽമർഗിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching. Thank you.